ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തടി കുറയ്ക്കാൻ എളുപ്പവഴികൾ ഇല്ല. നല്ല ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും തന്നെ വേണം. തടി കുറയ്ക്കും, വയർകുറയ്ക്കും എന്നെല്ലാം അവകാശവാദം ഉന്നയിച്ച് പല മരുന്നുകളും വിപണിയിൽ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇവ ഗുണം നൽകുമോ എന്ന കാര്യം സംശയം. നൽകിയാൽ തന്നെ പാർശ്വഫലങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യാം. തടി കുറയ്ക്കാനും വയർ കുറയ്ക്കാനുമെല്ലാം വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്ന വിദ്യകൾ ധാരാളമുണ്ട്. ഇത് പാർശ്വഫലങ്ങൾ നൽകില്ലെന്ന് ഉറപ്പിക്കാം. നെല്ലിക്ക കൊണ്ട് ഒരു പ്രത്യേക ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതും തടിയും വയറും കുറയ്ക്കാൻ മാത്രമല്ല ശരീരത്തിന് നിറം വയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഈ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നെല്ലിക്കയിലെ വൈറ്റമിൻ സി ശരീരത്തിലെ കൊഴുപ്പ് കത്തിച്ച് കളയാൻ സഹായിക്കുന്നു. ഇത് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ധാരാളം നാരുകൾ അടങ്ങിയ ഇത് ദഹനത്തിന് സഹായിക്കുന്ന ഒന്നാണ്. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ മാറാനും ഇത് ഏറെ നല്ലതാണ്. ഇതെല്ലാം തടി കുറയ്ക്കാൻ സഹായിക്കും. നെല്ലിക്കയോടൊപ്പം മഞ്ഞളും ഇതിൽ ചേർക്കാം. മഞ്ഞളും ശരീരത്തിന് ഏറെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ്. ഇതിലെ കുർക്കുമിൻ എന്ന ഘടകമാണ് ഈ ഗുണം നൽകുന്നത്. ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിച്ച് അപചയ പ്രക്രിയ ശക്തിപ്പെടുത്തി കൊഴുപ്പ് നീക്കാൻ ഇത് ഏറെ നല്ലതാണ്. നാലോ അഞ്ചോ നെല്ലിക്കയാണ് ഇത് ഉണ്ടാക്കാനായി വേണ്ടത്. ഇത് ചെറുതായി അരിയുക, കുരു കളയണം. ഇത് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കണം. ബ്ലെൻഡറിൽ വേണ്ട, കാരണം ബ്ലെൻഡറിൽ ഇതിലെ നാരുകൾ വേർതിരിക്കപ്പെടും. ഇത് നെല്ലിക്കയുടെ ഗുണം നഷ്ടപ്പെടുത്തുവാൻ കാരണമാവുകയും ചെയ്യും. ഇതിൽ അല്പം വെള്ളം ചേർത്ത് വേണം അടിച്ചെടുക്കുവാൻ, കാരണം ഇത്രയും നെല്ലിക്കയിൽ നിന്നും ജ്യൂസ് അടിച്ചെടുക്കുക ബുദ്ധിമുട്ടാകും. ഈ ജ്യൂസ് ഒരു ഗ്ലാസ്സിൽ ആക്കുക. ഇത് അരിച്ചെടുക്കാം. അതല്ല, നല്ലതുപോലെ അരഞ്ഞാൽ കുടിക്കുവാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. നെല്ലിക്ക ജ്യൂസ് മാത്രം എടുക്കുന്നുവെങ്കിൽ ഇതിൽ അല്പം വെള്ളം ചേർത്ത് കുടിക്കാം. നെല്ലിക്ക ജ്യൂസ് ഫ്രഷായി എടുക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ ഒരാഴ്ചയ്ക്കായി അടിച്ചെടുത്ത് വെക്കുകയും ആകാം. ഈ നെല്ലിക്ക ജ്യൂസിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കണം. നല്ല ശുദ്ധമായ, അതായത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞളാണെങ്കിൽ ഏറെ ഗുണം കൂടും. അതല്ലെങ്കിൽ ഓർഗാനിക് മഞ്ഞൾപ്പൊടി തന്നെ ഉപയോഗിക്കുക. ഈ പാനീയം രാവിലെ വെറും വയറ്റിൽ വേണം കുടിക്കാൻ. ഇത് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം മാത്രമേ മറ്റേതെങ്കിലും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യുക. ഇത് അടുപ്പിച്ച് കുടിക്കുമ്പോൾ ചുമയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഈ ജ്യൂസിൽ ഇളം ചൂടുവെള്ളം കലർത്തി കുടിക്കാം. തടിയും വയറും കുറയ്ക്കുമെന്ന് മാത്രമല്ല ഇത് അടുപ്പിച്ച് ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. മഞ്ഞൾ പുറമേ ഉപയോഗിച്ചാലും ഉള്ളിലേക്ക് കഴിച്ചാലും നിറം വർദ്ധിപ്പിക്കും. വൈറ്റമിൻ സി അടങ്ങിയ നെല്ലിക്കയും നിറം വർദ്ധിപ്പിക്കാൻ ഏറെ നല്ലതാണ്. മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. പ്രമേഹ രോഗികൾ ദിവസവും ഈ പാനീയം കുടിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസ് തോത് നിയന്ത്രിക്കുവാൻ സഹായിക്കും. ശരീരത്തിലെ ദോഷകരമായ കൊളസ്ട്രോൾ ഒഴിവാക്കി രക്തധമനികൾക്കുണ്ടാകുന്ന തടസ്സം നീക്കി ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഇത് ഏറെ നല്ലതാണ്. നെല്ലിക്കാ നീരിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് ദിവസവും കഴിക്കുന്നത് ക്യാൻസറിനെ തടയും. നെല്ലിക്കയിലെ വൈറ്റമിൻ സി, മഞ്ഞളിലെ കുർക്കുമിൻ എന്നിവയാണ് ഈ ഗുണം നൽകുന്നത്. ഇവ രണ്ടും ശരീരത്തിലെ ടോക്സിനുകളെ നീക്കം ചെയ്യും. ഇവ രണ്ടിലും ക്യാൻസറിനെ തടയാൻ ശേഷിയുള്ള ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുമുണ്ട്. നെല്ലിക്ക രക്തത്തിലെ ഫ്രീ റാഡിക്കൽസിനെ നീക്കം ചെയ്യുന്നു, ത്വക്കിനെയും സംരക്ഷിക്കുന്നു. മുടി നല്ലതുപോലെ വളരാനും അകാല നര നീക്കാനുമെല്ലാം ഇത് ഏറെ നല്ലതാണ്. ഇത് ഹീമോഗ്ലോബിൻ തോത് വർദ്ധിപ്പിക്കും. അനീമിയ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ്. രക്തം ശുദ്ധീകരിക്കാനും രക്തപ്രവാഹം വർദ്ധിപ്പിക്കുവാനുമെല്ലാം ഏറെ നല്ലതുമാണ് ഇത്. ഇത് നല്ല ശോധന നൽകാനും സഹായിക്കും. വയറിനെ ആൽക്കലൈൻ ആകാൻ മികച്ച ഒന്നാണ് നെല്ലിക്ക. ഇത് അസിഡിറ്റി, ഗ്യാസ് പ്രശ്നങ്ങളിൽ നിന്നും മോചനം നൽകുകയും ചെയ്യും. മലബന്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതൊരു പരിഹാര മാർഗമാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന നല്ലൊരു പാനീയമാണ് ഇത്. നെല്ലിക്ക വെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കുടിക്കുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഇത് മികച്ചതാണ്. സ്ത്രീകളിലെ ഓസ്റ്റിയോപൈറോസിസ് അഥവാ എല്ലു തേയ്മാനം പോലുള്ള രോഗങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഇത്. സന്ധിവേദന മാറാനും നീര് വറ്റാനുമെല്ലാം ഏറെ നല്ലതാണ് മഞ്ഞൾ. മൗത്ത് അൾസറിനുള്ള നല്ലൊരു പരിഹാരമാണ് വൈറ്റമിൻ അടങ്ങിയ നെല്ലിക്കയും അണുബാധ തടയുന്ന മഞ്ഞളും. വായുടെ ആരോഗ്യത്തിന് ഇത് ഏറെ ഉത്തമവുമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.